പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 22/8/23 നടന്ന 3ാം ക്ലാസ് അറബിക്കിന്റെ ചോദ്യ പേപ്പർ അല്ലേ, അതും അതിന്റെ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കിയാലോ, പരീക്ഷ എളുപ്പമായിരുന്നോ? നോക്കാലേ. 1ാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? നഖറഉൽ ഫിഖറ വനുജീബ് എന്നാണ്, പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എന്താ ചോദ്യം? ഇത് അവധി ദിനമാണ്. ദഹബ അമീൻ ഇലാ സാഹിബിൽ ബഹർ, അവനെ കടൽ തീരത്തേക്ക് പോയി അമീൻ. മാഹു അബൂഹു വഉമ്മുഹു വഅഖ്തുഹു, അവന്റെ കൂടെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് സഹോദരിയുണ്ട്. മസാഅൻ വസലു ഇലാ സാഹിബിൽ ബഹർ, വൈകുന്നേരം അവര് സാഹിബിൽ ബഹർ കടൽ തീരത്തെത്തി. റഅ അമീൻ ഹുനാക മനാവര ജമീല, അവിടെ മനോഹരമായ കാഴ്ചകൾ അമീൻ കണ്ടു. എലാബുൽ ഔലാദ് വൽ ബനാത്, പെൺകുട്ടികളും ആൺകുട്ടികളും കളിക്കുന്നു. എന്താണ്, കച്ചവടക്കാരൻ മിഠായി വിൽക്കുന്നു. കടലില് ബോട്ടും തോണിയൊക്കെ ഒഴുകുണ്ട്. ഫരിഹ അമീൻ ബിഹാദിഹിൽ മനാദർ, ഈ കാഴ്ച കണ്ട് അമീൻ സന്തോഷിച്ചു. ഇഷയ്ക്ക് ശേഷം റജ അമീൻ ബൈത്ത്, അമീനും അവന്റെ ഫാമിലിയും വീട്ടിലേക്ക് പോയി. അപ്പൊ ചോദ്യം എന്താ നോക്കൂ. ഹയ്യാ നുക്കം, ദഹബ അമീൻ, അമീൻ പോയി ഇല എവിടേക്ക് പോയി അല്ലേ? ഇല സാഹിലിൽ ബഹർ, പാരഗ്രാഫ് നോക്കിയാ ഉത്തരം നൽകുന്നത്. സാഹിലിൽ ബഹർ, ഓക്കെ. പിന്നെ വസലു ഇല സാഹിലിൽ ബഹർ, സാഹിലിൽ ബഹറിൽ കടൽ തീരത്ത് അവർ എപ്പോ എത്തിയത്? അത് പറയണ്ടല്ലോ. മസാഅൻ വസലു ഇല സാഹിലിൽ ബഹർ, അപ്പൊ ഉത്തരം ഏതാ? മസാഅൻ. പിന്നെ 3ാമത്തെ, മാതാ റഅ അമീൻ ഫി സാഹിലിൽ ബഹർ, കടൽ തീരത്ത് അമീൻ എന്താണ് കണ്ടത്? മന്ദറ മുഖീഫ, പേടിപ്പെടുത്തുന്ന കാഴ്ച. മന്ദറ ജമീല, മനോഹരമായ കാഴ്ച. മദ്രസ സ്കൂൾ ഏതാണ്? മനാവിറ ജമീല അല്ലെ, അതാണ് അവൻ കണ്ടത്. അത് എവിടെയുള്ളത്? മനാലിറ ജമീല, ഈ സെന്റൻസിലാണ് അവർക്ക് ഉത്തരം. പിന്നെ മൻ യബിയുൽ ഹൽവയാസ്, മിഠായി വിൽക്കുന്ന ആരാ? ഔലാദ് താജർ കാരിബ്, ആരാ വിൽക്കണേ? താജർ അല്ലേ, താജർ കച്ചവടക്കാരൻ. മത്താ റജഉ മിൻ സാഹിലിൽ ബഹർ, അവര് കടൽ തീർന്നപ്പോഴാ മടങ്ങിയത്? സബാഹൻ, രാവിലെ, ദുഹർ ഉച്ചയ്ക്ക്, ബാദൽ ഇഷയ്ക്ക് ശേഷം. ഞാൻ നേരത്തെ പറഞ്ഞ ഇഷയ്ക്ക് ശേഷം എന്നല്ലേ, അപ്പൊ ഇതാണ് ഉത്തരം നൽകേണ്ടിയിരുന്നത്. മനസ്സിലായോ? ഇത് കണ്ട മക്കള്, www.arabicedugab.in ഒരു വെബ്സൈറ്റ് ആണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ക്രോമില് നിങ്ങൾ വെബ്സൈറ്റ് അടിച്ചു നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് അറബി ഭാഷ പഠിക്കാൻ വേണ്ടി 3ാം ക്ലാസ്സിലെയും അതുപോലെ നിങ്ങൾക്ക് ഇക്കാക്കമാർക്കും അനിയത്തിമാർക്കും ഇക്കാത്താത്തമാർക്കൊക്കെ അറബി ഭാഷ പഠിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. നമ്മുടെ സ്കൂളില് നോട്ട്സും മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ കിട്ടും, നിങ്ങളത് സന്ദർശിച്ചു നോക്കാം. അതുപോലെ അറബിക്ക് എജുഗബ് കണ്ടോ, ഇതൊരു അപ്ലിക്കേഷന്റെ പേരാണ്. ഈ അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ കിട്ടും. പ്ലേ സ്റ്റോറില് അറബിക്ക് എജുഗബ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്, മക്കൾ നോക്കുമല്ലോ അല്ലെ, ഇൻഷാല്ല. പിന്നെന്താണ്, ഇത്തസല രാജു ഇത്തസല അമീൻ സദീഖഹു രാജു ബിൽ ഹാതിഫ് ലൈല, അപ്പോ രാജുവിനെ അമീനെ ഫോണില് വിളിച്ചു. അപ്പൊ അവരെന്താ സംസാരിച്ചു? എന്താണ്, കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1ാമത്തെ വാക്ക് അതാ മുരീഹ, നല്ല രസകരം. അന അമീൻ, ഞാൻ അമീനാണ്. സൈൻ അൽഹംദുലില്ല, സുഖമാണ്. മസാഅൻ വൈകുന്നേരം. അബുൻ ഉമ്മുൻ ഉഖ്തുൻ, ഉമ്മയും വാപ്പയും സഹോദരിയും. അപ്പൊ എന്തായിരിക്കും, രാജു വിളിച്ചു, ഹലോ മൻമായി, ആരാണ് എന്റെ കൂടെ? അപ്പൊ അമീൻ എന്ത് പറയും? ഞാൻ അമീനാന്ന് പറയും അല്ലേ, അന അമീൻ. അപ്പൊ അന അമീൻ ഇത് ഇവിടെ എഴുതാം എഴുതല്ലേ. പിന്നെയോ, രാജു വീണ്ടും എന്തോ ചോദിച്ചു. കൈഫൽ ഹാൽ, അമീൻ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചു അമീന്. എങ്ങനെയുണ്ട് നിന്റെ വിശേഷം? അപ്പൊ നമ്മുടെ രാജു അല്ല അമീന്, രാജു എന്ത് മറുപടി പറയും? സൈൻ അൽഹംദുലില്ല അല്ലേ. അപ്പൊ നമ്മുടെ സൈൻ അൽഹംദുലില്ല ഇവിടെ എഴുതണം, ഓക്കെ അല്ലേ. പിന്നെ അമീൻ ചോദിച്ചു, ദഹത്തുൽ യോമ ഇല സാഹിൽ ദഹർ, ഞങ്ങൾ ഇന്ന് കടൽ തീരത്ത് പോയി എന്ന് പറഞ്ഞു. അപ്പൊ രാജു, മാഷാ അല്ലാ, കൈഫൽ ഹാൽ കാനത്ത് രിഹില, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല രസകരമായിരുന്നു അല്ലേ. അപ്പൊ ഈ മുരീഹ ഇവിടെ വരും, ഇല്ലേ.
രസകരം എന്നുള്ളത് പറയുന്നത്. പിന്നെ ഹൽ ദഹബ് വഹദക, നീ ഒറ്റയ്ക്കാണോ പോയത്? അല്ല, ലാ കാനമായി, എന്റെ കൂടെ അബുൻ വ ഉമ്മൻ വ ഉഖ്തുൻ എഴുതണം. അതെവിടെയാണ്? ഇത് അല്ലെ, ഇത് നമ്മൾ ഇവിടെ എടുത്തായിരുന്നു. മനസ്സിലായോ? മതാ വസൽത്തും ഇല സാഹിലുൽ ബഹർ, എപ്പോഴാണ് നിങ്ങൾ സാഹിലുൽ ബഹറിൽ എത്തിയത്? വൈകുന്നേരം അല്ലേ? അപ്പൊ ഈ മസാൻ എവിടെ വേണം? ഇവിടെ എഴുതണം, ഇവിടെ. ഓക്കെ, അങ്ങനെയാണത്. ഈ ഹിവാർ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, പിന്നെ മൂന്നാമത്തെ പ്രവർത്തനം ഹയ്യാൻ ഉക്കമ്മിലിൽ മന്ദു, ഈ പദ്യം പൂർത്തിയാക്കാനാണ്. അപ്പൊ പദ്യത്തിന്റെ മോഡൽ നോക്കിയിട്ട് അതേപോലെ പൂരിപ്പിക്കണം. അയിന തസീറു, അയിന തസീറു, അയിന തസീറു, തയ്യാറ ഇതാണല്ലേ തയ്യാറ. ഇപ്പൊ തയ്യാറയെ കുറിച്ചുള്ള പാട്ടാണ്. ഇവിടെ എന്തിനെ കുറിച്ചാ? കാറിനെ കുറിച്ചാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇതുപോലെ പറഞ്ഞ് അയിന തസീറു, ഇവിടെ വീണ്ടും അയിന തസീറു വരും അല്ലേ. അയിന തസീറു, അയിന തസീറു, അയിന തസീറു സയ്യാറ. അപ്പൊ അയിന തസീറു ഇവിടെയും വരും അല്ലേ. പിന്നെ അസയ്യാറ, അസയ്യാറ, തസീറു, തസീറു, സയ്യാറ എവിടെ പോവുക? ഫിഷാരി. എങ്ങനെ ഫിഷാരി? ഞാൻ അതിന്റെ മോഡൽ കാണിച്ചു തരാം, അപ്പൊ നോക്കുരാ. തസീറു, തസീറു, ഫിഷാരി. ഇനി സഫീനിയാണ്. സഫീനിയാവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അത് തന്നെ ആവർത്തിക്കും. അയിന തസീറു, അയിന തസീറു, അയിന തസീറു സഫീന, അസഫീന, അസഫീന, തസീറു, തസീറു, സഫീന എവിടെ പോവുക? എവിടെ യാത്ര പോവുക? ഒഴുക, ഫിൽമ, വെള്ളത്തിൽ. പിന്നെ ബസ്സാണ് അല്ലേ. അയിന യസീറു, അയിന യസീറു, ഇത് ഹാഫിലത്തല്ലേ. അപ്പൊ അയിന തസീറു, അയിന തസീറു, അയിന തസീറുൽ ഹാഫീല, അൽ ഹാഫീല, അൽ ഹാഫീല, തസീറു, തസീറു, ഫിഷാരി. റെഡിയല്ലേ? അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് പൂർത്തിപ്പിക്കേണ്ടത്? നമ്മുടെ ഈ പദ്യം പൂർത്തിയാക്കണം. മനസ്സിലായോ? ഇനി നോക്കൂ, ബയാൻ ഉണ്ടാക്കാനാണ്. ബയാൻ, ബയാൻ ഉണ്ടാക്കണത് എങ്ങനെയാണ്? ഇതില് കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളുടെ പേരുകൾ നമ്മൾ കൊടുക്കണം. മനസ്സിലായോ? ജ ഖാലു അമീൻ മിൻ ദുബായ്, ആരാ? അമീന്റെ അങ്കിൾ, മാമ വന്നു. വഫി ഹക്കീബത്തിഹി മലാബിസുൽ യാലുസ്ര, ബാഗിൽ എന്തുണ്ട്? സ്കൂട്ട്, വീട്ടുകാർക്ക് ഡ്രസ്സൊക്കെ ഉണ്ട്. അഹദ അമീൻ, അമീൻ എടുത്തു എന്ത് ഡ്രസ്? ബന്ദലൂനൻ. വഹദൽ ജദ്ദു, വല്യുപ്പ എടുത്തു. ഇതെന്താ മുണ്ടല്ലേ? ഇസാറൻ. വഹദത്തിൽ ജദ്ദത്തു, വല്യുമ്മ എന്താ എടുത്തത്? ഇത് ഹിമാറൻ. വ ഫാത്തിമ, ഫാത്തിമ എന്തെടുത്തു? തന്നൂറത്തൻ, തന്നൂറല്ലേ ഇത്. വല്ല അമ്മത്തു, പിന്നെ അവരുടെ അമ്മായി എന്തെടുത്തു? എന്തെടുത്തു? അബാ അല്ലേ. അബാ, അബൈന്റെ മോഡൽ ഞാൻ കാണിച്ചു തരാം, നോക്കൂ. ഇങ്ങനെ എഴുതാം. മനസ്സിലായോ? അഖീറൻ അഹദൽ ഹാലുൽ മിഅത്തഫ്, അങ്കിള് എന്താണ് മിഅത്തഫ് കോട്ട് എടുത്തു. ഫരിഹൽ ജമീഉ ബിൽ മലാബിസ്, എല്ലാവരും വസ്ത്രത്തിൽ സന്തോഷിച്ചു അല്ലെ. എങ്ങനെയാണ് എഴുതേണ്ടത്? മനസ്സിലായോ മക്കളെ? ഇതിന് മാർക്ക് കിട്ടിയോ എല്ലാവർക്കും? നിങ്ങളുടെ മാർക്കൊക്കെ നിങ്ങൾ ഇവിടെ ഈ ചാനലിൽ എന്താണ് അടിയിൽ കമന്റ് അയച്ചിടുന്നുണ്ടോ? ഇടില്ലേ? ഇൻഷാല്ലാ. ഇനി സബാഹൻ, രാവിലെ റക്കീബ് അമീൻ അൽ ഹാഫിലത്തിൽ മദ്രസിയ, രാവിലെ അവൻ എന്ത് ചെയ്തു? സ്കൂൾ ബസ്സിൽ കയറി. ഫീഹ സദീഖുഹു രാജ, അവിടെ രാജു ഉണ്ടായിരുന്നു. ഫദാറ ബൈനഹുമാ ഹിവാർ, അപ്പൊ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. എന്താണ് ഇവിടെ? നഅമുണ്ട്, അതെ. ഫത്തൂർ പ്രഭാത ഭക്ഷണം, രാജ്യത്തെ ഭക്ഷണേ. ബിതാഖത്തുൽ മുആയിദ, ഗ്രീറ്റിംഗ് കാർഡ്. ഖുബ്സ്, ഖുബ്സ് റൊട്ടി. അപ്പൊ അമീൻ എന്ത് പറഞ്ഞു? സബാഹൽ ഖൈർ എന്ന് പറഞ്ഞു. അപ്പൊ രാജുവിന്റെ മറുപടി നിങ്ങൾക്ക് അറിയാലോ, സബാഹന്നൂർ അല്ലേ. സബാഹന്നൂർ എന്നാണ് ഇവിടെ വരുന്നത്. അമീൻ വീണ്ടും ചോദിച്ചു, ഹൽ തനാവൽ, നീ കഴിച്ചോ? എന്ത് കഴിച്ചോ എന്നാ ചോദിച്ചിട്ടുണ്ടാവുക? അൽ ഫത്തൂർ അല്ലേ, ഫത്തൂർ. ഫത്തൂർ ഇവിടെ വരും അല്ല ഇവിടെ. അപ്പൊ നമ്മുടെ രാജുവിന്റെ മറുപടി എന്തായിരിക്കും? കഴിച്ചു എന്നല്ലേ. അപ്പൊ നഅം എവിടെ വരണം? ഇവിടെ വരണം. ഓക്കെ, പിന്നെ മാതാ തനാവൽത്ത്, എന്താ കഴിച്ചു എന്ന് ചോദിച്ചു രാജു. അപ്പൊ എന്തായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക? ഇതിനുണ്ടല്ലോ ഖുബ്സ്, റൊട്ടി. ഖുബ്സ് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. പിന്നെ ഹൽ സൗവൈത, നീ ഉണ്ടാക്കിയോ, എന്തുണ്ടാക്കിയോ?
ബിതാഖത്തുൽ മുആഹിദ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. അപ്പോ അമീൻ പറഞ്ഞു ഞാൻ രാജു ഹസൻ എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു. അടുത്തത് യഹ്തി ഈദ് ഓണം ഫിൽസ്ബുവൽ കാതി, ഓണം അവധി എന്താണ്, ഓണം അവധിയല്ല ഓണാഘോഷം വരികയാണ് അടുത്ത ആഴ്ച. അറാദ അമീൽ തസ്വീയത്തി ബിക്കായത്തിൽ മുആഹിദ, അവന് ഗ്രീറ്റിംഗ് കാർഡ് റെഡിയാക്കാൻ തീരുമാനിച്ചു. വസൗവാ ബിതാഖത്തൈൻ, രണ്ട് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി. വാഹിദത്തുൻ ലി സ്വദീഖത്തിഹി സ്വദീഖിഹി രാജു, ഒന്നവന്റെ കൂട്ടുകാരൻ രാജുവിന്. വഖ്റ ലി സ്വദീഖിഹി നദീർ, രണ്ട് നദീറിന്. നൂല വിൻവനക്തു, ഇത് കളർ കൊടുത്ത് അതിന്റെ താഴെ ഗ്രീറ്റിംഗ് കാർഡിൽ എഴുതേണ്ടത് എഴുതണം. എങ്ങനെ എഴുതും? ഈ കഴിഞ്ഞ ചോദ്യത്തിന്റെ ഇതൊന്ന് കാണണ്ട, നിങ്ങൾക്ക് എഴുതിയത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ എഴുതേണ്ടത്. ഞാൻ സാറ് നമ്പർ ഇട്ടിട്ടില്ല. ഒന്ന് ഈ ഒന്ന് ഇവിടെ എഴുതേണ്ടതാണ്, ഈ രണ്ട് ഇവിടെ എഴുതേണ്ടതാണ്, മൂന്ന് ഇവിടെ എഴുതേണ്ടതാണ്, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഗ്രീറ്റിംഗ് കാർഡിൽ എന്ത് വരും? ഓണം സഹീദ് ഹാപ്പി ഓണം എഴുതണ്ടേ. ഇതിന് നിങ്ങൾ നല്ല കളറും കൊടുക്കണം, അപ്പോഴാണ് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആവുക. ഇവിടെ എന്തെക്കണം? ഓണം സഹീദ്. നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഓണം തൊയ്യുക എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ഏത് മൂന്നാം ക്ലാസ്സിലെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കൊക്കെ ഇവിടെ കമന്റ് ആയി രേഖപ്പെടുത്താം കേട്ടോ. എല്ലാവരും ജയിച്ചിട്ടുണ്ടാവും അല്ലേ? ഫുൾ മാർക്ക് കിട്ടിയില്ലേ? ഇൻഷാ അള്ളാ. നല്ല കുട്ടികളാണല്ലോ. അസ്സലാമു അലൈക്കും.